Good morning. Today, let me begin the class by telling that hope you are clear about the impact of financial leverage. Financial leverage ne impact clear ananna vicharikkanu, right? So today we are going to see the formula that is applied for the financial leverage. ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫ്രം എബിറ്റ് ടിൽ ഇ പി എസ് അതിൻ്റെ ഇമ്പാക്റ്റ് അനലൈസ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞു. ടുഡേ ഇന്ന് അങ്ങനെയല്ല, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്, റൈറ്റ്? അപ്പോൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേഞ്ച് ഇൻ ഇൻകം ഓർ ചേഞ്ച് ഇൻ എബിറ്റ് ലെവൽ ഓൺ ചേഞ്ച് ഇൻ ദ ഏർണിംഗ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ഫോർ എവറി a small increase in EBIT, what will be its impact in EPS? Clear? Ab adana nammle degree of financial leverage il padikkanathu. Appa rendu reethiyile nammle degree of financial leverage inde formula padikkunde. Degree of financial leverage to be expressed in percentage il express cheyumbo nammle adinde base ingane padikkanathu, percentage change in എന്താ ബേസ്? തുടക്കം എവിടുന്ന? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്, ഇറ്റ്സ് ഇമ്പാക്റ്റ് എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസ്. ക്ലിയർ? അതായത് എബിറ്റിൽ ഉണ്ടാവുന്ന ഓരോ പെർസെൻറ്റേജ് ചേഞ്ചും എത്രത്തോളം വേരിയേഷൻ ഇ പി എസ്സിൽ ഉണ്ടാക്കുന്നു എന്നാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൽ പെർസെൻറ്റേജ് ബേസിസിൽ നമ്മളുടെ ഫോർമുല. Percentage change in EPS divided by percentage change in EBIT. Right? ആ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോണത്. സോ പെർസെൻറ്റേജ്, ഈ ഒരു ഫോർമുല മറന്നു വരുത്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ക്യാൻ ബി മേഴ്സ് പെർസെൻറ്റേജിലാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വെച്ചാൽ ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ പെർസെൻറ്റേജിലാവും തരാം. സോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്. അതിൻ്റെ മീനിങ് എത്രയുള്ളൂ? നമ്മൾ എബിറ്റിൽ നിന്ന് തുടങ്ങി ഇ പി എസ് വരെയുള്ള അനാലിസിസാണ് നടക്കുന്നത്. 1% ചേഞ്ച് ഇ പി എസ്സിൽ ഉണ്ടായാൽ എത്ര ചേഞ്ച് എബിറ്റിൽ ഉണ്ടാവും, അതാണ് നമ്മൾ മെഷർ ചെയ്യണത്. സപ്പോസ് 3% ചേഞ്ച് ഇൻ ഇ പി എസ് റിസൾട്ട്സ് ഇൻ 5% ചേഞ്ച് ഇൻ എബിറ്റ്. ആ ഒരു ഇമ്പാക്റ്റാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇൻ പെർസെൻറ്റേജ് നമ്മൾ പഠിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇനി ഇതല്ലാതെ ഫോർമുല ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിവറേജ് ഫോർമുല ഓൾസോ ഇസ് ദർ. സോ ഡിഗ്രി, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ പറഞ്ഞിട്ടില്ല, പറയുകയാണെങ്കിൽ ഇനി മുതൽ അങ്ങനത്തെ പ്രോബ്ലം തരുമ്പോൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജും കൂടി അതിൽ കാൽക്കുലേറ്റ് ചെയ്യണം ആസ് എ ലാസ്റ്റ് സ്റ്റെപ്പ്. സോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു എബിറ്റ് ഡിവൈഡഡ് ബൈ ഇ ബി ടി. വാട്ട് ഇസ് ഇ ബി ടി? ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. ഓർ യു ക്യാൻ സേ ദാറ്റ് താഴത്തെ ഡിനോമിനേറ്റർ പാർട്ടിനെ ഒന്നും കൂടിയും ഞാൻ പറഞ്ഞുതരാം. എന്താ എബിറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താലാ ഇ ബി ടി ആവുക? എബിറ്റ് മൈനസ് interest on debentures. Clear? EBIT divided by EBT. Clear? അതായത് ഡിബെഞ്ചറിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്, ഡിബെഞ്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചേഞ്ച് ആണ് ഇവിടെ വരണത്? ക്ലിയർ? അതായത് ഡിബെഞ്ചർ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് എബിറ്റിൽ ഉണ്ടാക്കുന്നത്? അതും ഇറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ഇ പി എസ്. ഇ പി എസ് പോലെ തന്നെയാവും, നമ്മൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. എബിറ്റ് ഡിവൈഡഡ് ബൈ ഇ ബി ടി. അപ്പോൾ ഹയർ ആണ് നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ വെച്ചാൽ യു ക്യാൻ സേ ദാറ്റ് ഹയർ വിൽ ബി ദ എമൗണ്ട് ഓഫ് ലിവറേജ്. ലിവറേജിൻ്റെ എമൗണ്ട് കൂടുതലാണെന്നുള്ളതാണ് അവിടെ തെളിയിക്കുന്നത്. ഹയർ ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എങ്കിൽ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ലോവർ ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ വെച്ചാൽ യു ക്യാൻ സേ ദാറ്റ് ദർ ഇസ് നോ ഇമ്പാക്റ്റ് ഓഫ് ലിവറേജ് ഇൻ ദിസ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഇതിന് നമ്മൾക്ക്
കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എബിറ്റ് ഡിവൈഡഡ് ബൈ ഇ ബി ടി, ദിസ് ഫോർമുല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫോർമുല നമ്മൾ പഠിക്കുക വേണം. ക്ലിയർ? അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്, അതാണ് അതിൻ്റെ ബേസ്. വെൻ ഇറ്റ് കംസ് ടു മാനുവൽ ഫോർമുല, എപ്പോഴും പെർസെൻറ്റേജ് ബേസിസിലല്ല നമുക്ക് പ്രോബ്ലം തരിക. മാനുവലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എബിറ്റ് ഡിവൈഡഡ് ബൈ ഇ ബി ടി ആണ് ഫോർമുല, വെയർ ഇ ബി ടി ഈസ് കാൽക്കുലേറ്റഡ് ആസ് എബിറ്റ് മൈനസ് ഐ ഓർ ഇൻ്ററസ്റ്റ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒരു ചെറിയ എക്സാമ്പിളിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. സപ്പോസ് എബിറ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് 15 lakhs ആണ്. രണ്ട് കേസ് ഉണ്ട്. ക്ലിയർ? 15 lakhs ആണെന്ന് വിചാരിക്കൂ എബിറ്റ്. എബിറ്റ് ഇസ് 15 lakhs. അതിൽ നിന്ന് ആദ്യം മൈനസ് ചെയ്യുക എന്താ? ഇൻ്ററസ്റ്റ് ആണ് മൈനസ് ചെയ്യുക. ഇൻട്രസ്റ്റ് സപ്പോസ് ഫസ്റ്റ് പ്ലാൻ ഫുൾ ഇക്വിറ്റിയാണ് വിചാരിക്കൂ, ദർ ഇസ് നോ ഇൻട്രസ്റ്റ്. ആൻഡ് സപ്പോസ് ദ സെക്കൻഡ് പ്ലാൻ ഇസ് കംപ്രൈസസ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ദ ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ഇസ് 1,20,000. വാട്ട് ഇസ് എബിറ്റ് മൈനസ് ഐ? ഇ ബി ടി ആണ് നമുക്ക് ഇവിടെ കിട്ടണത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇറ്റ് റിമെയിൻസ് സേം, 15 lakhs തന്നെയാണ്. ഇവിടെ എന്താണ്ടാവുക? 1,380,000 ആണ്. ക്ലിയർ? ആൻഡ് ലെറ്റ് എസ് സീ ഹൗ യു വിൽ ബി ഏബിൾ ടു കാൽക്കുലേറ്റ്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു എബിറ്റ് ബൈ ഇ ബി ടി. അപ്പോൾ ആദ്യത്തെ കേസിലെ എബിറ്റ് എന്താ? 15 lakhs ഡിവൈഡഡ് ബൈ 15 lakhs, ഒന്നാണ് കിട്ടുക ഫിനാൻഷ്യൽ ലിവറേജ്. ക്ലിയർ? ഇവിടെ 15 lakhs ഡിവൈഡഡ് ബൈ 13,18,000, യു വിൽ ഗെറ്റ് 1.087. ദിസ് മീൻസ് ദാറ്റ് വെൻ ഡിനോമിനേറ്റർ ഇസ് ഡിക്രീസിംഗ് ദ ലിവറേജ് വിൽ ഇൻക്രീസ്. ദിസ് ഷോസ് ദ ഇമ്പാക്ട് ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഡെപ്റ്റിൻ്റെ ഇമ്പാക്റ്റ് ആണ് പറയണത്. ക്ലിയർ? അപ്പം ഈ 1.087 കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ഉണ്ടാവണം. ഡെപ്റ്റ് കൂടും തോറും ദിസ് വിൽ ഇൻക്രീസ്. അങ്ങനെ ഡെപ്റ്റ് കൂടും തോറും ഈ ഒരു ഇൻക്രീസ് ആണ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഇൻക്രീസ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫോർമുല. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ പി എസ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്. Or you can say that degree of financial leverage is equal to EBIT divided by EBT, where EBIT is the earnings before interest and tax and EBT is the earnings before tax. Is it clear for you? അപ്പോൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യാച്ചാൽ നമ്മൾ റൈറ്റ് ഫ്രം ദ ഹിയർ ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യരുത്. മെഷർ ദ ഇമ്പാക്ട് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നൊരു ക്വസ്റ്റ്യൻ ഇനി പറയാച്ചാൽ യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാച്ചാൽ എബിറ്റ് ആദ്യം എടുക്കുക. എബിറ്റ് നിന്ന് എന്താ ചെയ്യുക? ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക, ടാക്സ് മൈനസ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് divided by number of shares chiya, that will give you EPS. adu kaniṭṭa adinte adil thaalte enna column wise enna nammal chiya adinte thaale full fledged aitla problem anengil atto njan parayanathu adinte thaale nammal cheyandathu degree of financial leverage is equal to EBIT by EBT. column wise enna നാല് കാൽക്കുലേഷനും നാലെണ്ണം ഉണ്ടെങ്കിൽ നാലിൻ്റെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിടുക. ക്ലിയർ? ഇ പി എസിൻ്റെ താഴെ എഴുതുക ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ കാൽക്കുലേഷനും കൂടി. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. സോ വിൽ ഡു വൺ
പ്രോബ്ലം ടുഡേ ഓർ ഐ ആസ്ക് യു ടു ഡു. ചില സമയത്ത് അങ്ങനെയല്ല, ക്വസ്റ്റ്യനിൽ നേരിട്ടിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തരുള്ളൂ, അത് വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. ദിസ് പ്രോസസ് ഇസ് നോട്ട് റിക്വയർഡ്. ഡയറക്റ്റ്ലി യു ക്യാൻ കാൽക്കുലേറ്റ്. ക്ലിയർ? അപ്പോൾ ഡിഗ്രി ഫിനാൻഷ്യൽ ലിവറേജ് എന്താ എന്ന് നമ്മൾ പറയണം. എബിറ്റിൽ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടായാൽ ഇ പി എസിൽ എത്രത്തോളം മാറ്റം വരും, ആ ഇ പി എസിൽ മാറ്റം വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഡെപ്റ്റ് കൊണ്ടാണ്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ, വാട്ട് ഇസ് ഫിനാൻഷ്യൽ ലിവറേജ് എന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ ഇത്രയും എഴുതണം. ആൻഡ് ദി ഇമ്പാക്ട് ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് നോൺ ആസ് ഓർ ട്രേഡിംഗ് ഓഫ് ഡെപ്റ്റ് അലോങ് വിത്ത് ഇക്വിറ്റി ഷെയർ ഇസ് നോൺ ആസ് ഫിനാൻഷ്യൽ ലിവറേജ്. ഫോർമുല അടക്കം എഴുതിയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. And see this question. ഈ ഒരു question copy ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ,